ഹായ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കരിക്കൻ ഷേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. എങ്ങനെയാണ് നമുക്ക് അടിപൊളിയായിട്ട് കരിക്കൻ ഷേക്ക് ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. ഷേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് കരിക്കാണ് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഇളയ കരിക്കാണ് ഇതിന് പാകത്തിന്, കറക്റ്റ് ഈ ഷേക്കിൻ്റെ പാകത്തിനുള്ളൊരു കരിക്കാണിത്. ഈ ഒരു പരുവത്തിലാവണം, ഒരുപാട് മൂത്തിട്ടില്ല, കുറഞ്ഞു പോയിട്ടില്ല, അതിൻ്റെ കറക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊരു സ്പൂൺ വെച്ചിട്ട് നമുക്കൊരു ബൗളിലോട്ട് ഇത് ചുരണ്ടിടാം. പിന്നെ ഷേക്കിന് വേണ്ടിയിട്ട് ഷേക്ക് അടിക്കാനായിട്ടുള്ള അത് കറക്റ്റ് പാകത്തിന് നമുക്കത് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് മൂളി പേറിയിട്ടുമില്ല, കുറഞ്ഞിട്ടുമില്ല, കണ്ടില്ലേ. രണ്ട് പ്ലേറ്റ് ബൗളിലോട്ട് നമുക്ക് ചൊല്ലിടാം. കരിക്കിൻ്റെ വെള്ളം ഞാൻ ഇതിലോട്ട് ചേർക്കുന്നില്ല, ഞാൻ പാലാണ് ചേർക്കുന്നത്. വെള്ളം ഒട്ടും ചേർക്കുന്നില്ല. അതുപോലെ മിക്സിയിൽ ബ്ലെൻഡറിലേക്ക് ചേർക്കാം. ഇതിലോട്ട് നമുക്ക് ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ളൊരു ഈത്തപ്പഴം, ഒരു ഈ നെല്ലിക്കൻ്റെ ഒരു വലുപ്പത്തിലുള്ളൊരു കുരു കളില്ലാത്തൊരു കരിക്കൻ്റെ മിക്സ് ഇടുന്നുണ്ട്. പിന്നെ നമ്മളെ കട്ടപ്പാൽ, നല്ല കട്ടപ്പാലായിരിക്കണം. ഞാൻ കുറച്ച് നേരം മുന്നേ അത് കവർന്ന് പൊട്ടിച്ചതുകൊണ്ട് കുറച്ച് പാകം അലിഞ്ഞു, എന്നാലും ഓൾറെഡി കട്ട് അതിലുണ്ട്. നല്ല കട്ടപ്പാൽ വേണം അതിന് ടേസ്റ്റ് കൊടുക്കാനായിട്ട്. നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. കരിക്കിൻ്റെ കുറച്ച് മധുരമുള്ളത് കാരണം ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാൻ മതി. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള കരിക്കിൻ്റെ ഷേക്കാണ്. മുമ്പ് ഞാനൊരു ബനാന ഷേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കാണാത്തവരെ ഒന്ന് കാണണം. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു ഷേക്കായിരുന്നു.